ബിഹൈൻഡ് വുഡ്സ് ലോഞ്ച് ചെയ്തിരിക്കുന്ന പുതിയ മലയാളം ന്യൂസ് ചാനൽ ബിഹൈൻഡ് വുഡ്സ് ഇങ്ക്. ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിലൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടിപൊളിയായി ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ ഇംഗ്ലീഷ് ഹബ് ഓഫർ പ്രൈസിനായി പ്രൊമോ കോഡ് ഡിസ്ക്രിപ്ഷനിൽ. വിഷ്ണുവും ബിവിൻ ജോർജും ആയിട്ടുള്ള സൗഹൃദം, അത് ചോദിക്കാതെ ഒരു ഇന്റർവ്യൂ എങ്കിലും ഉണ്ടായിരുന്നോ? ബിവിൻ ജോർജിന്റെ ഇന്റർവ്യൂ എടുത്ത് ചോദിക്കാം, ഈ വൃത്തിയായിട്ടവന്റെ കാര്യം പറഞ്ഞു പറഞ്ഞു ഒന്ന് ചോദിച്ചു. രണ്ടു തവണ ആലോചിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? രണ്ടാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ഭാര്യക്ക് കൊടുത്ത ഗിഫ്റ്റ് എന്താണ്? കൊറോണ ഭാര്യ വന്നിട്ട് നിങ്ങൾ അവനക്ക് അഭിനയിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ല എന്ന് പറഞ്ഞ ഒരു സിനിമ ഏതാ? അവൾ മെയിൻ ആയിട്ട് എന്റെ പടങ്ങൾ അധികം കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് എന്നെ കല്യാണം കഴിച്ചത്. എങ്ങനെ ലോക്ക്ഡൌൺ ആയി അപ്പത്തേക്ക് ഞാൻ വർക്ക്ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ ഓൾറെഡി 8 പാക്ക് ആണല്ലോ. ഞാനത് മറന്നു പോയിട്ടോ. നാദൃശക്കാരുടെ അടുത്ത് പോയപ്പോഴും ഇങ്ങനെ നിങ്ങളാകെ ടെൻഷൻ അടിച്ച പോയെന്ന്? അതുണ്ടാവൂലേ, സ്വാഭാവികം. എനിക്കിപ്പോ ഇവിടെ ഇരിക്കുമ്പോഴും തന്റെ അടുത്ത് ഇരിക്കുമ്പോഴും എനിക്ക് പേടിയുണ്ട്. ഒരു ലക്ക് ലകാനും ഇല്ലാണ്ട് എന്താ ചോദിക്കണെന്ന് അറിയില്ല. വിഷ്ണു ഡോട്ട് ഓൺഎയർ ഡോട്ട് ഓൺഎയർ എന്താണ് പേരിന്റെ കൂടെ ജാതി പേര് വെക്കുന്ന അത്ര ശരിയൊന്നുമല്ല. വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഓ നായർ. വിഷ്ണു ചേട്ടാ, വെൽക്കം ടു ദ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. താങ്ക് യു. രാവിലെ തൊട്ട് ഇന്റർവ്യൂ കൊടുത്തു കൊടുത്ത ക്ഷീണിതനായോ? ലേറ്റ് ആയിട്ട്. ഈ ഇന്റർവ്യൂ ഇത്രയേ നേരം ഇരുന്നിട്ട് ഏറ്റവും കൂടുതൽ കേട്ട ഒരു ചോദ്യം എന്താ ചേട്ടാ? എല്ലാത്തിലും കോമൺ ആയിട്ട് കേട്ട ഒരു ചോദ്യം എന്താണ്? രണ്ട്. അതാണോ ചേട്ടാ? എന്താണ് രണ്ടതാണല്ലേ. ഞാൻ ഊഹിച്ചോണ്ട് വന്ന എന്താണെന്നറിയോ? വിഷ്ണുവും ബിവിൻ ജോർജും ആയിട്ടുള്ള സൗഹൃദം, അത് ചോദിക്കാത്ത ഒരു ഇന്റർവ്യൂ എങ്കിലും ഉണ്ടായിരുന്നോ? അല്ല, ഇതിനു മുൻപ് ബിവിൻ ചേട്ടന്റെ ഇന്റർവ്യൂ എടുത്ത് ചോദിക്കാം, ഈ വൃത്തിയായിട്ടവന്റെ കാര്യം പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്ത്, വേറെ എന്തെങ്കിലും ഒക്കെ ഒന്ന് ചോദിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, ഈ ഇന്റർവ്യൂസിലും ഏതിലെങ്കിലും ഒരെണ്ണത്തിലെങ്കിലും അത് ചോദിക്കാൻ? അതുണ്ടായിരുന്നു, ചോദിക്കാതെ വിട്ടില്ല. കഴിഞ്ഞ ഇന്റർവ്യൂവില് ഏതെങ്കിലും ഒരു സിനിമയിലുള്ള ഏതെങ്കിലും ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാൻ പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നേരെ ബിബിനെ തന്നെ വിളിച്ച്, ഒബ്വിയസ് ആണല്ലോ, അങ്ങനെ വിളിച്ച്. അപ്പൊ അവൻ എന്നോട് ഇങ്ങനെ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞപ്പോ അവൻ ഈ ചീത്ത കൂട്ടുകെട്ടൊക്കെ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കോ അവനങ്ങനെ പറഞ്ഞല്ല, പറഞ്ഞേ എന്നോട് അമ്മിച്ച് ഡെയിലി പറയുന്ന കാര്യമാണ്, ഞാൻ അതിനോട് പറഞ്ഞോളൂ. ഇനി ഞാനൊരു അവസരം തരാണ്, അങ്ങോട്ട് ബിബിനോട് ഒരു ഉപദേശം അങ്ങോട്ട് കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ ഇതിന് ഇത് പഴയതായില്ലേ, പുതിയൊരു ഉപദേശം കൊടുക്കുകയാണെങ്കിൽ പറഞ്ഞ പോലെ ഇതും കൊടുക്കും. അവിടെ നിന്ന് മറ്റേ ഉടനെ ഉരുളക്ക് പേര് പോലെ മറുപടി കിട്ടിയില്ലേ? അതുപോലെ തിരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കട്ടെ. വേ പറ തിരിച്ചു കൊടുക്കാനായിട്ട് ഇപ്പൊ അവനോട് നല്ലപോലെ ഒക്കെ ജീവിക്ക്, നേരെ ഇവയൊക്കെ ജീവിച്ചാൽ നിനക്ക് കൂട്ടുകാർ പറഞ്ഞിട്ട് ജീവിക്കാൻ പറഞ്ഞു. അങ്ങനെ ഏതായാലും ചേട്ടന്റെ ജീവിതത്തിൽ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അവസാനം രണ്ടിലെത്തി നിൽക്കുന്നു. അപ്പൊ ആക്ച്വലി എല്ലാരും ചോദിച്ചാലേ എന്തായി രണ്ട്? രണ്ട് എന്ന് പറഞ്ഞാൽ പല ഡയമെൻഷൻ ഉണ്ട് രണ്ടിന്. ഫാമിലി ഓറിയന്റഡ് ആയിട്ട് പോകുന്ന ഒരു കഥയും കാര്യങ്ങളാണ്. പക്ഷെ ഇത് ഇടയ്ക്ക് വെച്ചിട്ടൊരു ഇതിന്റെ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് ഉണ്ട്, അതിലെത്തുമ്പോ സംഭവിക്കണം എന്ന് പറഞ്ഞാല്. അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പൊ സംഭവിക്കണമെന്ന് വെച്ചാല് നമുക്ക് മതം, രണ്ട് മതമാണ് ഈ ലോകത്തുള്ളൂ, എന്റെ മതവും എന്റേതല്ലാത്ത മതവും. രാഷ്ട്രീയവും അങ്ങനെ തന്നെയാണ്, എന്റെ രാഷ്ട്രീയവും എന്റേതല്ലാത്ത രാഷ്ട്രീയം. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഒരു അതിർവരമ്പ് വളരെ നേർത്തതാ. അപ്പൊ അതിൽ കയറി ചൊറിയാനും അത് പ്രശ്നമാകാനും നിസ്സാര കാര്യങ്ങൾ മതി എന്നുള്ളൊരു സത്യാവസ്ഥ നിലവിലുണ്ട്. അതിനെ വളരെ ഹാസ്യാത്മകമായിട്ട് അഡ്രസ് ചെയ്യുന്ന ഒരു സിനിമയാണ് രണ്ട്. പിന്നെ ഈ രണ്ടിന് മറ്റൊരു ഡയമെൻഷൻ കൂടി ഉണ്ട്, അത് ആ രണ്ട് എന്നുള്ള ടൈറ്റിൽ ഗ്രാഫിക്സ് ഉണ്ടല്ലോ, ആ ടൈറ്റിൽ ചെയ്തിരിക്കുന്ന അതിലൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമ്മൾ മറ്റൊരു രണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഇണ്ടയുടെ നടുക്ക് എന്താണത്? എനിക്കറിയില്ല, പടം കണ്ടു കഴിയുമ്പോ മനസ്സിലാവും. സൂക്ഷിച്ചു നോക്കിയിട്ട് ആ രണ്ടെനിക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല കേട്ടോ. അപ്പൊ ഏതായാലും ഇപ്പൊ രണ്ടിന്റെ ഇത് പറയാൻ വേണ്ടിട്ട് ചേട്ടാ പഠിച്ചു വെച്ചിരുന്നാ? ഇല്ല, അത് എനിക്ക് ഇന്ന് രാവിലെ തോന്നിയതാ. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. രണ്ട് തവണ ആലോചിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ലെ, ഒരു കാര്യം എന്താണ് രണ്ട് തവണ ആലോചിച്ചിട്ട് ചെയ്ത ഒരു കാര്യം? വലിയ ഗുണം വേണ്ടി ആലോചിക്കാറുണ്ട്.
പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ രണ്ടുപേരും ആലോചിച്ചു. കല്യാണം കഴിച്ചത് രണ്ടോ ആലോചിച്ചോ അതോ രണ്ടെണ്ണം? ഒരുപാട് തവണ ആലോചിച്ചോ വേണോ വേണ്ടോന്നായിരുന്നോ? ഇല്ലില്ല, പല ആലോചനകൾ നടത്തി ഒന്നും ശരിയായില്ല. അങ്ങനെ രണ്ടവണ ആലോചിച്ചിട്ട് അല്ലെ, നാലോ അഞ്ചോ ആറും തവണ ആലോചിച്ച് അവസാനം ശരിയായി വന്ന ആള് അടിപൊളിയല്ലേ? ഇപ്പൊ ഞാൻ ഒറ്റയാളെ കാണാൻ പോയിട്ടുള്ളൂ. അതെ, അയാളും എന്നെ മാത്രമേ കേട്ടിട്ടുള്ളൂ. അതെ, നിങ്ങൾ അധികം ഓപ്ഷനുകളിലേക്കൊന്നും പോയില്ലല്ലേ? ഇല്ല, അങ്ങനെ ഞങ്ങൾ പ്രണയബദ്ധരായി. അങ്ങനെ അതുകൊണ്ടാണ് ഒരു റീൽ ഇട്ടേക്കണേ അല്ലേ? ആദ്യമായിട്ട് നിന്നെ കണ്ടപ്പോഴേക്കും ഇത്രയ്ക്ക് ഇത്രമാത്രം ഇമ്പോർട്ടന്റ് ആകുമെന്ന് വിചാരിച്ചില്ല. നമുക്ക് പറഞ്ഞ റീലേ കണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അപ്പൊ അടുത്ത എന്താ വെച്ചാ, മാധവിന്റെ രണ്ടാമത്തെ ബർത്ത്ഡേക്ക് എന്താണ് പരിപാടികൾ? എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ആലോചിച്ചില്ല, അങ്ങനെ ആലോചിക്കാറില്ല. അല്ലേ തന്നെ വൈഫ് ഇതും പറഞ്ഞു വഴക്കൊന്നും. അതെ, ഇത് എല്ലാ ഭർത്താക്കന്മാരും കേൾക്കുന്ന ചീത്തയായിട്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അടുത്തെന്താ വെച്ചാ, രണ്ടാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ഭാര്യക്ക് കൊടുത്ത ഗിഫ്റ്റ് എന്താണ്? പണി പാളിയല്ലേ ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചാ പെട്ടു. പക്ഷെ രണ്ടാണല്ലോ, രണ്ടാണ് നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം. അതുകൊണ്ട് രണ്ടാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ഭാര്യക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തായിരുന്നോ? ഉള്ളതാണ് എനിക്ക് ഓർമ്മയില്ല. എങ്കിൽ ഇപ്പൊ ഞാൻ അവസരം നൽകൂ, ഭാര്യയെ വിളിച്ച് ചോദിക്കാം. ഹാൻഡ് ബാഗ് വാങ്ങിച്ചു. ഞാൻ സർപ്രൈസ് ആയിട്ട് കൊടുക്കരുത്, ഒക്കെ പാളി പോവാ പതിവ്. ഇതെന്ത് തരോ എന്നൊക്കെ പഞ്ചു മുഴുവൻ പോകാറുണ്ട്. ഇത് അവളെ കൊണ്ട് തന്നെ സെലക്ട് ചെയ്യിപ്പിച്ചിട്ട്, അതൊരു ഭയങ്കര സർപ്രൈസ് ആയി പോയി. അവളെ കൊണ്ട് തന്നെ സെലക്ട് ചെയ്തിട്ട് അവക്ക് തന്നെ വാങ്ങിച്ചു കൊടുത്തിട്ട്, അവക്ക് അതിൽ കുഴപ്പമില്ല, അവള് ഹാപ്പിയാ. കാരണം അവൾക്ക് ഇഷ്ടമുള്ള നോക്കി മേടിക്കാലോ. അല്ല, അങ്ങനെ കൊടുത്ത് പാളി പോയ ഒരു കാര്യം എന്താ? അങ്ങനെ കൊടുത്ത് പാളി പോയത് മൊബൈൽ ഫോൺ. രണ്ടാമതായിട്ട് വിഷ്ണു ചേട്ടാ ചെയ്ത സിനിമ ഏതാണ്? കണ്ണിനും കണ്ണാടിക്കും. അതിനെ കുറിച്ച് കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടല്ലോ, രക്ഷപ്പെട്ടു. ഞാൻ രണ്ടു തവണ ആലോചിച്ചപ്പോ ചെയ്യണ്ടെന്ന് തീരുമാനിച്ചൊരു കാര്യം എന്താണ്? സിനിമകളുണ്ട് അങ്ങനെ കുറെ. പറയാൻ പറ്റില്ല, അങ്ങനെ വേണ്ടാന്ന് തീരുമാനിച്ച് അത് കഴിഞ്ഞ് ഭയങ്കര സക്സസ്ഫുൾ ആയി ചേടാ എന്റെ കയ്യിൽ നിന്ന് പോയല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായില്ല അല്ലേ. അപ്പൊ പിന്നെ എടുത്ത തീരുമാനങ്ങളൊക്കെ കറക്റ്റ് ആയിരുന്നു ആയിരിക്കും. ആണോ? ശരി, ഈ എന്താ, എന്തുകൊണ്ട് ഈ രണ്ടെന്ന് പറയുന്ന സിനിമ ചെയ്യാൻ തീരുമാനിച്ചേ? അങ്ങനെ പല സിനിമകളും വേണ്ടെന്ന് വെച്ച ആളല്ലേ. അല്ല, എനിക്കിത് ആദ്യം കേട്ടപ്പോ അയ്യോ ചേട്ടാ സംഭവം നല്ലതാണ്, പക്ഷെ ഈ പൊളിറ്റിക്സ് ഒക്കെ പറയണോണ്ട് എനിക്കൊരു മടിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അവര് പറഞ്ഞത് സ്ക്രിപ്റ്റ് ആയിട്ടൊന്ന് കേട്ടു നോക്കും, എന്നിട്ട് തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റ് ആയിട്ട് കേൾക്കാം. സ്ക്രിപ്റ്റ് ആയിട്ട് കേട്ടപ്പോ ഈ പറഞ്ഞ പോലത്തെ ഭീകരതയല്ല, അതിന്റെ ആ ഫൺ ആണ് കേറി നിൽക്കുന്നതെന്നുള്ളൊരു ഫീല് സ്ക്രിപ്റ്റ് വായിക്കുമ്പോണ്ട്. ആ അപ്പൊ പിന്നെ ഞാൻ ഓർത്ത് എന്തായാലും ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ് ഇങ്ങനെ ഒരു ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത്. ഈ മതത്തിന്റെ രാഷ്ട്രീയം പറയുന്നതിനെ കുറിച്ച് അതാണ് ഇതിന്റെ ഒരു കോർ എലമെന്റ്. പക്ഷെ അത് പറഞ്ഞു പോയിരിക്കുന്നത് കുടുംബത്തിന്റെ കഥ പറയുന്നുണ്ട്. അയൽ വീടുകൾ തമ്മിലുള്ള ബന്ധം, കൂട്ടുകാർ തമ്മിലുള്ള ബന്ധം, ഫാമിലിയുടെ അകത്ത് തന്നെ അച്ഛനും മക്കളും അമ്മയും പെങ്ങളും ഒക്കെ ആയിട്ടുള്ള ബന്ധം, പെൺ സുഹൃത്തായിട്ടുള്ള ഒരു ബന്ധം, ഇതെല്ലാം കൂടി പറഞ്ഞു പോണതിൻ്റെ ഇടയ്ക്കാണ് ഈ പറഞ്ഞ പോലെ മതവും രാഷ്ട്രീയം ഒക്കെ കടന്നു വരുന്നത്. അതിനെ ഭയങ്കര രസകരമായിട്ട് ആക്ഷേപഹാസ്യത്തിലൂടെയാണ് ഇതിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അത് പ്രത്യേകിച്ച് ആരെയും കോർണർ ചെയ്യാനോ ആരെയും പോളിഷ് ചെയ്യാനോ ഒന്നുമല്ല ശ്രമിച്ചിട്ടുള്ളത്. വളരെ കോമൺ ആയിട്ട് തന്നെയാണ് പറഞ്ഞു പോയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് ആ രീതിയിൽ തന്നെ കിട്ടും എന്നാണ് നമുക്ക് തോന്നുന്നു. കൊറോണ ടെസ്റ്റ് ചെയ്തു പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഭാര്യ വന്നിട്ട് നിങ്ങൾ അവനക്ക് അഭിനയിച്ച എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ല എന്ന് പറഞ്ഞ ഒരു സിനിമ ഏതാ? അങ്ങനെ ഒരു പടം അവള് പറഞ്ഞിട്ടില്ല. കുറച്ചുകൂടെ ഒക്കെ നന്നാക്കായിരുന്നു. അവള് മെയിൻ ആയിട്ട് എന്റെ പടങ്ങൾ അധികം കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് എന്നെ കല്യാണം കഴിച്ച. എങ്ങനെ അവളൊഴിച്ച് വീട്ടിലെല്ലാവരും കട്ടപ്പനയിലും അതിക്രോശ തിയേറ്ററിൽ കണ്ട ആൾക്കാരാന്ന് പറഞ്ഞു. അപ്പൊ കല്യാണാലോചന വന്നതിന് ശേഷമാണ് അവള് ഫുള്ളായിട്ട് ഈ പടം ടിവിയിലിരുന്ന് കാണുന്നത്. ഇല്ല, അന്ന് അത് കാണാൻ പറ്റിയില്ല. ഇവര് പോയപ്പോ ടിക്കറ്റ് കിട്ടിയില്ല. പുലിമുരുകനും ഉണ്ടായി തിയേറ്ററില്, അവര് പുലിമുരുകനാണ് കേറിയത്. കട്ടപ്പനക്ക് കേറിയില്ലായിരുന്നു പറഞ്ഞു. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും കട്ടപ്പന കണ്ടിറങ്ങിയവരൊക്കെ അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് പോണു. കണ്ടപ്പോ ചേട്ടാ ഇതൊന്നും കാണണമല്ലാന്ന് വിചാരിച്ചത്. പക്ഷെ പിന്നെ പോവാനൊന്നും പറ്റിയൊന്നുമില്ല. ബാക്കി ഫാമിലിയിലെല്ലാരും പോയി കണ്ടു.
ഇവക്കെന്തോ എക്സാമും കാര്യങ്ങളും ഇട്ട് അന്നേരം കാണാൻ പറ്റിയില്ല, പിന്നെ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ലാത്തോണ്ട് പോയി. ഇപ്പൊ ഭർത്താവിന്റെ എല്ലാ സിനിമകളും കൃത്യമായി കാണാറുണ്ടോ? കൃത്യമായിട്ട് കാണാൻ തോന്നുന്നു. എല്ലാം ഇറങ്ങണ്ടേ തിയേറ്ററിൽ? ജനുവരി 7-ാം തീയതി 2 ഇറങ്ങും. അപ്പൊ അത് കാണാൻ പോണം. അപ്പൊ ഞാൻ പറഞ്ഞു കൊച്ചി കരയാണെങ്കിൽ ഞാൻ കൊച്ചിനായിട്ട് ഞാൻ പുറത്തു നോക്കളാം, ഞാൻ കണ്ടതല്ലോ എന്ന് പറഞ്ഞു. മാധവ് പിന്നെ ഇങ്ങനെ അഭിപ്രായം പറയാനുള്ള അത്രയിലേക്ക് എത്താത്തത് കൊണ്ട് നമുക്ക് അല്പം ആശ്വാസം. പക്ഷെ അവൻ ഇത് ടിവിയിൽ പാട്ടൊക്കെ കാണുമ്പോഴത്തേക്ക് പറയും അച്ഛാ അച്ഛാന്ന് പറയും. ആണോ? അത്രയും മനസ്സിലാവുന്നുണ്ട്. 2 എന്ന് പറയുന്ന സിനിമ അഭിനയിച്ചു. അതിനകത്ത് നമ്മുടെ കൂടെ കൊറേ കൊളീഗ്സ് ഉണ്ട്. ഞാൻ കുറച്ച് പേരുടെ പേരൊക്കെ പറയാം, അവരെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഓർമ്മ പറയോ. ഓക്കെ, ആദ്യത്തെ ആള് നമ്മുടെ രേഷ്മ ലിച്ചി, അന്ന രേഷ്മ രാജൻ. അതെ, അന്ന രേഷ്മ രാജൻ. അന്നയെ കുറിച്ച് എന്താണ് സെറ്റിലൊക്കെ വെച്ചിട്ടുള്ള ഒരു മെമ്മറി എന്താ, അല്ലെങ്കിൽ അന്ന കാണിച്ച ഒരു കുസൃതി എന്താണ്, എന്താണ് തന്നെ പറയാം? സുഹൃത്തുണ്ട് കബീർ, ആ മേക്കപ്പ് മാൻ. അപ്പൊ ഇവൻ കൊണ്ടുവന്ന ഇതുണ്ടായിരുന്നു, തേനുണ്ടായിരുന്നു. അപ്പൊ അന്നൊരു ദിവസം ഇടക്കെന്തോ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് വന്ന് എന്റെ പുറം മൊത്തം പൊള്ളിയിരിക്കുകയാണ്, മറ്റേ തേൻ എനിക്ക് തന്നെ ഒന്നും പറഞ്ഞു എന്റെ തേൻ മേടിച്ചിട്ട് പോയിട്ടുണ്ടായി. അതാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. ഗോകുലൻ, ആ ഗോകുലൻ ചേട്ടൻ എന്റെ ചേച്ചിയുടെ ക്ലാസ്മേറ്റ് ആയിട്ട് പഠിച്ച ആളാണ്, എനിക്ക് നേരത്തെ അറിയണ ആളാ. ഗോകുലഞ്ചേട്ടൻ ഇതിൽ ഉഗ്രൻ ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്, ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഉടനീളമുള്ള ഒരു ക്യാരക്ടറാണ്, ഭയങ്കര ലൈഫുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ആ ടീസറിലും പുള്ളിയുടെ ഇതുണ്ടായിരുന്നു. ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറുമാണ് ഗോകുലഞ്ചേട്ടൻ. അതാണ് ഓർമ്മ. പിന്നെന്താണ്, ഇതുപോലെ വേറെ ഉണ്ട്. ഞങ്ങള് ക്യാരമില് 3-4 പേര് എല്ലാരും കൂടി നിരന്ന് നിന്നിട്ട് ബിനു തൃക്കാക്കര, ഗോകുലഞ്ചേട്ടൻ, സുധീ കോപ്പ, സുബീഷ് ഏട്ടൻ, കണ്ണൂര് സുബീഷ് ഏട്ടൻ, ഇവരെല്ലാരും എല്ലാവർക്കും വയറുണ്ട്. എല്ലാവരും ഇങ്ങനെ ഷർട്ടൊക്കെ ഊരിയിട്ട് വയറ് വീർപ്പിച്ചിരിക്കണ ഒരു ഫോട്ടോ എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇതിൽ ആരാണ് ഏറ്റവും വലിയ വയറെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് തമാശക്ക് അന്ന് ഞങ്ങൾ ഗ്രൂപ്പിലൊക്കെ ഇട്ട് കുറേ കോമഡി ആക്കിയതാണ്. കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഗോകുലും ചേട്ടനെ ബർത്ത്ഡേക്ക് ഞാൻ ഈ ഫോട്ടോ എടുത്തിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് അയച്ചു കൊടുത്തു. പോസ്റ്റ് ചെയ്തൊന്നുമില്ല ഞാൻ പുള്ളിക്ക് പേഴ്സണലി വാട്സപ്പിൽ. അപ്പം ഇങ്ങേരും തിരിച്ചൊരു ഫോട്ടോ, പുള്ളി സിക്സ് പാക്ക് ഒക്കെ ആയിട്ട്. ഞാൻ പറഞ്ഞു മനുഷ്യൻ നിങ്ങളിത് എന്താ, ഞാൻ മുട്ട വർക്കൗട്ട് ആയിരുന്നത്. ആ ഞെട്ടിച്ചളഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും വർക്ക്ഔട്ട് കഥകളൊക്കെ വിഷ്ണുചാട്ടന് സ്വന്തമായിട്ട് പറയാനുണ്ടോ? അതായത് ഞാനിങ്ങനെ ലോക്ക്ഡൌൺ ആയി, അപ്പത്തേക്ക് ഞാൻ വർക്ക്ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചു, അങ്ങനെ ഭയങ്കര വർക്ക്ഔട്ട് ആയിരുന്നു. അല്ല, ഞാൻ ഓൾറെഡി 8-pack ആണല്ലോ. ഞാനത് മറന്നുപോയി കേട്ടോ. നേരത്തെ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കഥ പറയാൻ ചെന്നപ്പോ നമുക്ക് ഭയങ്കര ഇതായിരുന്നു. യുങ്ങേര് ഒരു സൂപ്പർ സ്റ്റാർ അല്ലേ, പുള്ളിയുടെ അടുത്ത് പറയാൻ പേടിച്ചിട്ടാണ് ആദ്യം തുടങ്ങണെങ്കിലും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ പേടിണ്ടായിരുന്നു അല്ലേ? നാദർശക്കാരുടെ അടുത്ത് പോയപ്പോഴും ഇങ്ങനെ നിങ്ങളാകെ ടെൻഷൻ അടിച്ച പോയെന്ന് രണ്ടുപേരുണ്ടാവൂലേ? സ്വാഭാവിക, എനിക്കിപ്പ ഇവിടെ ഇരിക്കുമ്പോഴും തന്റെ അടുത്ത് ഇരിക്കുമ്പോഴും എനിക്ക് പേടിയുണ്ട്. അല്ല, പറയാൻ പറ്റില്ല, ഒരു ലക്ക് ലകാനും ഇല്ലാണ്ട് എന്താ ചോദിക്കണെന്ന് അറിയില്ല. ലക്ക് ലകാനില്ലാതെ എന്താ പറയണേന്ന് എനിക്ക്. അടിക്കുമായിട്ട് കഥ പറഞ്ഞപ്പോ തന്നെ നമുക്ക് ഈ പുള്ളി എല്ലാം കേൾക്കുകയും ചിരിക്കുക എൻജോയ് ചെയ്യണേ കണ്ടപ്പോ നമുക്ക് ഭയങ്കര ആശ്വാസമായി. അത് കഴിഞ്ഞ് പുള്ളി സിനിമ ചെയ്യാൻ തീരുമാനിച്ചപ്പോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ലൊക്കേഷനിൽ നിന്ന് കഴിയുമ്പോൾ പുള്ളി ഭയങ്കര കമ്പനിയും, എന്താ പറയുക, നമ്മളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് നിൽക്കണ അങ്ങനത്തെ ഒരു ആളാണ്. അപ്പോൾ അത് നമ്മൾ പുള്ളിയുടെ നമ്മൾ പുറമേ നിന്ന് കാണുന്ന ഒരു ഇത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു പിക്ചറേ കിട്ടില്ല ഡിക്യുവിനെ കുറിച്ച്. ഇപ്പോൾ ഷോർട്ട് എടുക്കുമ്പോഴൊക്കെ ആണെങ്കിലും പുള്ളി, ഇപ്പോൾ ഞാനതിൽ ബ്ലൈൻഡായിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തേക്കണം. അപ്പോൾ ഷോർട്ടിന് തൊട്ട് മുമ്പേ അതിനുവേണ്ടി ഞങ്ങൾ ഇപ്പോൾ 4 പേര് നിരന്ന് നിൽക്കണമെങ്കിൽ അയ്യോ അതേ മെത്തേഡ് ആക്ടിങ് തുടങ്ങിയിട്ടുണ്ടാവും, അവൻ പിടിച്ചോ കൈ പിടിച്ചോ എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് തമാശക്ക് പറയണേ പോലെ അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു സപ്പോർട്ട് ആണ്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്ന സമയത്ത് ഡിക്യുവിനോട് നമ്മുടെ മൈക്ക് ചോദിച്ചു, എമണ്ടല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാന്ന് വെച്ചപ്പോൾ പുള്ളി പറഞ്ഞു ടെനി, വിഷ്ണു ചെയ്ത ക്യാരക്ടറാന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ കണാണാത്തൊക്കെ ആയിട്ട് അഭിനയിച്ച് ഫലിപ്പിക്കല്ലായിരുന്നോ? എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അതിലെ ക്യാരക്ടർ. ഇപ്പൊ ഞാൻ ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് ചെയ്ത പോലെ തോന്നി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. സാനിയ ഭയങ്കര പവർ പാക്കാണ്. അപ്പൊ അതില് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ആ പടത്തില് പുള്ളിക്കാരി വർക്ക് ചെയ്തിരിക്കുന്നതും. കൊറേ സ്റ്റണ്ട് സീക്വൻസിനൊക്കെ ഡ്യൂപ്പൊന്നും ഇല്ല, അവള് തന്നെ കെട്ടിച്ചാടി. അത് റീടേക്ക് പോയപ്പോ കെട്ടിച്ചാടി കിണറിന്റെ സൈഡിൽ പോയി കൈ ഇടിച്ചു. ഞാൻ തുടക്കം പോലെ പറയുന്നുണ്ട് സാനിയ നോക്കണം കേട്ടോ, ചാടണമെന്നില്ല, അത് അവര് ഡ്യൂപ്പ് ചാടിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ല കേട്ടോ ഞാൻ ചാടിക്കോളാന്നൊക്കെ പറഞ്ഞു ചാടി. അപ്പൊ റീടേക്ക് പോയി കഴിഞ്ഞപ്പോ ആള് ഒരു തവണ ഒന്ന് പാളി കൈ ഒന്ന് വിത്തിയിലടിച്ചു. അപ്പൊ വിചാരിച്ചു എല്ലാരും വിചാരിച്ച് പണി കിട്ടിയിരുന്നു, കാരണം ഫ്രാക്ചർ
ആവുമെന്ന് വിചാരിച്ചു. കാരണം കിണറിന്റെ അകത്ത് ഒറിജിനൽ കിണറാ, അതിന്റെ അകത്തിന് എന്നിട്ട് അതില് പോയി കൈയടിച്ച് വീണു. അപ്പൊ തന്നെ കരച്ചിലും പിഴിച്ചിലും കൈ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. പക്ഷെ എന്തോ ദൈവ സഹായിച്ച് ഫ്രാക്ചർ ഒന്നും ഉണ്ടായില്ല, ചെറിയൊരു ചതവ് ഉണ്ടായുള്ളൂ. പക്ഷെ പുള്ളിക്കാരിയുടെ ഒരു വിൽ പവർ കൊണ്ടാണ് ഭംഗിയായിട്ട് അത് മൊത്തം ചെയ്തത്. ആക്ച്വലി ഈ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ബിബിൻ ജോർജ് നിങ്ങളുടെയൊക്കെ രണ്ടുപേരുടെയും ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒരേ സമയം തുടങ്ങിയതാണോ? ആ, ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ട് സഞ്ജു എന്ന് പറഞ്ഞിട്ട്, അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു അവൻ. അവനിപ്പോ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു പഠനം ചെയ്യാൻ പോകുന്നു. നിങ്ങൾ പുള്ളിക്ക് നിങ്ങളെ രണ്ടുപേരെയും ഇങ്ങനെ എയറിൽ നിർത്താൻ താല്പര്യമുള്ള ആളാണോ? ഡോട്ട് ഓൺ എയർ ഡോട്ട് ഓൺ എയർ ആണ് വിഷ്ണു ഡോട്ട് ഓൺ എയർ ഡോട്ട് ഓൺ എയർ എന്താണത്? ഇങ്ങനെ പേരിന്റെ കൂടെ ജാതി പേര് വെക്കുന്നത് അത്ര ശരിയതല്ല. വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഓ നായർ പറഞ്ഞിട്ടാണ്. അപ്പൊ ഞാൻ അങ്ങനെ ജാതി പേരൊന്നും വെച്ചിട്ടില്ല, ഇത് ഓൺ എയർ ആണ്. എയറിൽ നിർത്താൻ താല്പര്യമുള്ള ആളായിരുന്നു. അല്ല, അവൻ അങ്ങനെ ഉണ്ടാക്കി എന്താന്ന് അറിഞ്ഞൂടാ. ഏതായാലും ഇപ്പൊ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് എന്താണ് രണ്ടിനെ കുറിച്ചുള്ള, ജനുവരി 7-ന് തിയേറ്ററിലേക്ക് എത്താണ്, അപ്പൊ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്, എന്താ എങ്ങനെയാ? പ്രതീക്ഷകളുണ്ട്. ഇതൊരു ഇപ്പൊ എന്റെ ഒരു ടേസ്റ്റിലോ എന്റെ ഒരു ഓണറിലോ പെട്ടൊരു സിനിമയല്ല, പുതിയൊരു കാറ്റഗറിയിൽ പെട്ടൊരു സിനിമ പോലെയാണ്. പുതിയൊരു മേഖലയിലേക്ക് കടക്കുമ്പോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട് തീർച്ചയായിട്ടും. അങ്ങനെ ഒരു മാറി വേറൊരു പുതിയ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യണതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് തീർച്ചയായിട്ടും. അത് വർക്കാവുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. മീൻസ് ഒരു പുതുമ ഉണ്ട് ഈ സിനിമയ്ക്ക്, അത് അങ്ങനെ തന്നെ പ്രേക്ഷകർക്കും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. എല്ലാവരും എന്തായാലും ജനുവരി 7 മുതൽ തിയേറ്ററിലുണ്ട് സിനിമ. എല്ലാവരും കാണുക, പ്രോത്സാഹിപ്പിക്കുക, ആസ്വദിക്കുക. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയായിരിക്കും. എന്തായാലും പുതിയ സിനിമകളെ കുറിച്ച് ചോദിച്ചില്ല, രണ്ട് വരുന്നു ഇനി, ബാക്കി ഇനി സഭാഷ് ചന്ദ്രബോസ് വരുന്നുണ്ട്, ശലമോൻ വരുന്നുണ്ട്, പിന്നെ അനുരാധ എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് പോലെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതായാലും രണ്ടിനും തുടർന്ന് അങ്ങോട്ടുള്ള സിനിമകൾക്കും എല്ലാം എല്ലാവിധ ആശംസകളും, ഒത്തിരി നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് ചേട്ടാ. അടിപൊളിയായി ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ ഇംഗ്ലീഷ് ഹബ് ഓഫർ പ്രൈസിനായി